ജവാനരായ സയ്യിദ് കുരിക്കുഴി തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകുകയാണ് നമ്മോട്. ആവശ്യമായ സാരോപദേശങ്ങൾ തന്ന് ബഹുമാനപ്പെട്ടവരിൽ നേതൃത്വം നൽകും ഇൻഷാഅല്ലാഹ്. മുട്ടിച്ചിറ ശുഹദാക്കളുടെ 180th ആണ്ട് നേർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സ്ഥലവും പരിസരമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും സയ്യിദ് അവർകൾ ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യുന്നു. ആദരണീയരായ സാദാത്തുക്കൾ, പ്രസ്ഥാന നേതാക്കൾ എല്ലാവരും നമ്മുടെ വേദിയിലുണ്ട്. എല്ലാ നേതാക്കളുടെയും ആലിമ്യങ്ങളുടെയും സാദാത്തുക്കളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇൻഷാഅല്ലാഹ് ഇവിടെ ദുആ നടക്കാൻ പോവുകയാണ്. ഈ സ്ഥാപനം നിങ്ങൾക്കറിയാം, മജ്മഉ ദഅവത്തി സുന്നിയ എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യരായ അബ്ദുൾ റസാഖ് സഖാഫി അവരാണ് ഇവിടെ നമുക്ക് ദർസിന് നേതൃത്വം നൽകി ഈ പ്രദേശത്തെ മുദരീസായി നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. സഫ മസ്ജിദ് സഫ തൊട്ടടുത്ത് ഏകദേശം 35-40 താലിമികളുള്ള വലിയൊരു മഹാദർസ് തന്നെ ഇപ്പോഴും കുട്ടികൾ ഇന്നും പുതിയ പുതിയ കുട്ടികൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സ്ഥാപനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലപ്പാറയിൽ ഹൈവേയുടെ ഓരത്ത് നമ്മുടെ സ്വന്തമായ ബിൽഡിംഗിൽ തലപ്പാറ സുന്നി സെന്റർ, അവിടെ കഴിഞ്ഞ 10-ൽ അധികം വർഷമായി ബദർ മൗലിദ് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും 10-11 കൊല്ലത്തോളമായി നടന്നു വരുന്നു. നമ്മുടെ ഈ മഹല്ലിലെ 55 കുടുംബങ്ങൾക്ക് ജാതി മത ഭേദമെന്ന് ഈ സംഘടന എല്ലാ മാസവും അരി വിതരണം ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഈ തൊട്ടടുത്തുള്ള സ്ഥാപനം. ഇപ്പോൾ ഇവിടെ മദ്രസ പ്രവർത്തിച്ചു വരുന്നു. ഇൻഷാഅല്ലാഹ് വരും കാലങ്ങളിൽ വിപുലമായ സംവിധാനങ്ങളോടുകൂടെ ഒരുപാട് പദ്ധതികൾ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 2 നില ഇപ്പൊ പൂർത്തിയായി. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊക്കെ സദസ്സിൽ വരുമ്പോൾ 1 നില മാത്രമായിരുന്നു പണി കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് അൽഹംദുലില്ലാ 1 നില പൂർത്തിയായി. പില്ലർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാകണം. നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നമ്മുടെ ഈ സംഘടന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം കൂടിയ സമയത്ത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഓരോ യൂണിറ്റ് കമ്മിറ്റിയും ഈ പരിപാടിയിലേക്ക് ആവശ്യമായ മാംസം ഇറച്ചി ഒക്കെ യൂണിറ്റ് കമ്മിറ്റികളാണ് ഏറ്റെടുത്ത് തന്നിട്ടുള്ളത്. ഇന്നലെ അതിന്റെ ആദ്യ ഘട്ടമായി നമ്മുടെ തൊട്ടടുത്തുള്ള ചെനക്കൽ യൂണിറ്റ് കമ്മിറ്റി ഈ ഇന്നത്തെ മാംസത്തിലേക്കുള്ള അവരുടെ കേശമായി ഇന്നലെ ആദ്യമായി സമീപിച്ചു. എല്ലാ യൂണിറ്റുകളും നേരത്തെ ഏറ്റ സംഭാവനകളും മറ്റുമൊക്കെ ഇവിടെ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല സ്ഥലത്തും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെയുള്ള വിശുദ്ധമായ ഇവിടെ നേരത്തെ നടന്നു വരുന്ന പാരമ്പര്യമായ പത്തിരി വിതരണം ഇവിടെ പത്തിരികൾ തന്നു കഴിഞ്ഞു. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരെ കയ്യിലേക്കും നമ്മൾ പത്തിരിയും അതിന്റെ പുറമെ മുട്ടിച്ചിറ നേർച്ചയിൽ പത്തിരി തന്ന് വർക്കത്തിന്റെ തബറക്കിന്റെ പത്തിരി തിരിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നു വരുന്നതെങ്കിൽ നമ്മൾ പത്തിരിയും അതിന്റെ പുറമെ മാംസം കൂടി ശുഹദാക്കളുടെ പേരിൽ പഴയ കാലത്ത് ഇവിടെ നടന്നിരുന്ന രൂപത്തിലേക്ക് ശുഹദാക്കളുടെ നേർച്ച തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇൻഷാല്ലാ ആ രീതിയിലാണ് ഇന്ന് നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സഹകരിച്ച് വളരെ പ്രയാസപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞങ്ങൾ അവർക്ക് ദ്വാസിക്കും. സംസാരിക്കാൻ ഒരുപാട് നേതാക്കൾ, ഉന്നതരായ നേതാക്കൾ തന്നെ നമ്മളെ വേദിയിൽ ധന്യമാണ്. സംഘടന എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സഖാഫി, എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് അരിയല്ലൂർ തുടങ്ങി പ്രഗത്ഭരായ നേതൃനിര നമ്മുടെ സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. നമ്മോട് സംസാരിച്ചത് എസ് എസ് എഫിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ മാസ്റ്റർ ആണ്. കഴിഞ്ഞ 3-4 വർഷമായി മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചരിത്രം പൂർണ്ണമായും ദിവസങ്ങളോളം ഇരുന്ന് ബ്രിട്ടീഷ് രേഖകൾ വെച്ച് പഠിച്ച് ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ സമീപത്തുള്ളവർക്കോ പോലും അറിയാതിരുന്ന ബ്രിട്ടീഷുകാരുടെ ചരിത്രം ബ്രിട്ടീഷ് രേഖകളും വിവരാവകാശ
നിയമപ്രകാരം ശേഖരിച്ച് പൂർണ്ണമായിട്ടും ആധികാരികമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശുഹദാക്കളുടെ ചരിത്രവും ശുഹദാക്കളുടെ പേരും ഈ നാട്ടുകാർക്കൊന്നും അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആരാണ് പൊതുവെന്ന് ശുഹദാക്കൾ എന്ന് ചോദിച്ചാൽ പേര് പറയാൻ കഴിയാതിരുന്നൊരവസ്ഥയിലാണ് നമ്മളിവിടെ ആദ്യമായി പരിപാടി സംഘടിപ്പിച്ച് ശുഹദാക്കളുടെ പേര് വിവരം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പോ എല്ലാവരും ഏറ്റെടുത്ത് ശുഹദാക്കളുടെ പേര് നേരത്തെ പ്രചരിപ്പിക്കാത്ത ആളുകളൊക്കെയും ഇപ്പോ അത് നമ്മുടെ വഴിയിൽ ഏറ്റെടുത്തത് സന്തോഷകരമാണ്. നമ്മുടെ ഈ പരിപാടിയുടെ വഴിയിൽ എല്ലാ ആളുകളും ഇതൊരു എല്ലാവർക്കും ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലാക്കി തരുന്നു തരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹകരിച്ച ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച വലിയൊരു ലിസ്റ്റ് ഉണ്ട്. എല്ലാം വായിച്ച് ഈ സദസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ ചെയ്യുമെന്നതുകൊണ്ട് നീട്ടുന്നില്ല. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പലരും പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ നാസറും ആയതിനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സംഭാവന തന്നു ഇപ്പോൾ ഒരു സഹോദരൻ. അങ്ങനെ ഒരുപാട് പല വിഷയങ്ങളും പറഞ്ഞു. അള്ളാഹു ആഫിയത്ത് അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. നിരപരാധിത്വം തെളിയിച്ച് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ എല്ലാ ആളുകളും രാഷ്ട്രീയക്കാരും സംഘടനാ പ്രവർത്തകരും നിയമപാലകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ നമ്മുടെ പരിപാടിയുമായി നന്നായി സഹകരിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി വരെ പറഞ്ഞ ആളുകൾ അത്തരം ആളുകളിലുമുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ നമ്മുടെ ഈ ആത്മീയ മജ്‌ലിസിന്റെ നേതൃത്വത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അവസാനം